വെൽക്കം ബാക്ക് ടു yet another video of typical psycho and സഹല ബർബൻ പക്ഷെ ഇന്നത് ഇങ്ങനെ ഇല്ലട്ടോ തുടങ്ങലി ഇത് നിങ്ങളെ വീഡിയോ മാത്രമല്ല രണ്ടാളും കൂടിയാണ് ഓക്കേ സോറി അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് രണ്ട് പേരും കൂടെ ഒരേ ഫ്രെയിമിൽ മൂന്നാം കൂടെ വരണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ വീഡിയോ എടുക്കാൻ ഒരാൾ വേണ്ട അപ്പോൾ നമ്മൾ ക്യാമറയുടെ തൊട്ട് പിറകെ നമ്മുടെ ഷാമിൽ അരിയിക്കൊണ്ട് ഓക്കേ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ പലരും കമന്റ് ബോക്സിലായിട്ടും അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചും വിളിച്ചൊക്കെ പറയുന്ന ഒരു സംഭവമാണ് എല്ലാവരുടെയും വീഡിയോ ഒരേ വിഷ്വൽ ആണ് അല്ലെങ്കിൽ ഒരേ കണ്ടന്റ് ആണ് വരുന്നത് എന്നുള്ളൊരു പ്രശ്നം സത്യം പറഞ്ഞാൽ യാത്ര തുടങ്ങിയപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ഇടുന്നതിനെ പറ്റിയോ ഒരു പ്ലാനും ഇല്ലാത്ത ഒരാളായിരുന്നു എന്നോട് പണ്ടേ ഇവരൊക്കെ ചോദിക്കാറുണ്ട് കൂടുതൽ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കുന്നതൊക്കെ പക്ഷെ ഞാൻ എന്താ വെച്ചാൽ എനിക്കൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു കുറച്ചൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ഒരു ക്യാമറ ഒക്കെ വാങ്ങി അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റി ഉള്ള ഒരാളായിരുന്നു അപ്പം പിന്നെ യാത്ര തുടങ്ങിയപ്പോൾ എല്ലാവരും ഈ സെയിം കാര്യം പറഞ്ഞു ഇന്ന ഒന്ന് ജസ്റ്റ് തുടങ്ങി നോക്കാം എന്നുള്ള രീതിയിൽ തുടങ്ങിയതായിരുന്നു ഇവർ രണ്ടുപേരാണ് കട്ട് സപ്പോർട്ട് ഞാൻ പറഞ്ഞു ക്യാമറ അല്ലാണ്ട് എന്താ ചെയ്യുക ഇവർ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ സെയിം വിഷ്വൽ അല്ലേ സെയിം ഇതല്ലേ നമുക്കൊന്ന് ജസ്റ്റ് നിന്റെ എല്ലാം കൂടെ ഇട്ടോക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതായിരുന്നു അപ്പം തുടങ്ങിയപ്പോൾ അൽഹംദുലില്ല ഒരുപാട് പേരുടെ എല്ലാവരും സപ്പോർട്ട് കിട്ടി ഭയങ്കര എന്താ പറയുക രസമായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് പക്ഷെ ഇപ്പം മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് എൻ്റെ ഷാനിക്കൻ്റെ വിഷ്വലും എന്താ പറയുക കണ്ടൻറ്റും എല്ലാം ഒരുപോലെയാണല്ലോ എന്ന് ഞങ്ങൾ സംബന്ധിച്ചാൽ എൻ്റെ കയ്യിൽ ക്യാമറ ഇല്ലാത്ത കാരണം ഷാനിക്കൻ്റെ എന്നാണ് ഷാമിക്കൻ്റെയിലും ഷാമിലിൻ്റെയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്താലും ഷാനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഔട്ട് വരുമ്പോൾ ഒരുപോലെ ആയിട്ട് വരുന്നത് എത്ര നമ്മൾ മാറ്റി ചെയ്യാൻ നോക്കിയിട്ടും എന്താ പറയുക ഫസ്റ്റ് ഇടുന്നത് വിഷ്വൽ വരെ കറക്റ്റായിട്ട് വരുന്നത് അപ്പോൾ പലരും കൊണ്ട് ഞങ്ങളിത് ശ്രദ്ധിച്ചില്ല ഇന്നലെ ഒരു ഫ്രീ ഡേ ആയപ്പോൾ ഞങ്ങൾ ഇരുന്ന് വെറുതെ ഞങ്ങൾ വീഡിയോ കണ്ടപ്പോഴാണ് ഞങ്ങൾക്കും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലായത് അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഒരു ചെറിയ പരിഹാരം കണ്ടിട്ടുണ്ട് പലരും ഈ സെയിം അഭിപ്രായം പറഞ്ഞതാണ് ഇത് എത്രത്തോളം ആവുമെന്നൊന്ന് അറിഞ്ഞുകൂടാ എന്താ പ്രശ്നം വെച്ചാൽ ഞങ്ങൾ രണ്ടാളും സെയിം ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നത് ഞങ്ങളെ ഗോപ്രോ ആണ് യൂസ് ചെയ്യുന്നത് അപ്പം എങ്ങനെ എഡിറ്റ് ചെയ്തിട്ടും ഈവൻ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ പോലും സെയിം ആയിട്ടാണ് വരുന്നത് അപ്പം അതിനൊരു ആ ഒരു സൊല്യൂഷൻ എന്താണ് കണ്ടെത്തുക എന്നുള്ളതിൻ്റെ ചെറിയൊരു റിസർച്ച് നടത്തിയപ്പം കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ടാക്കിയിട്ടാണ് അത് ചിലപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ടുള്ളത് ആൾട്ടർനേറ്റ് ഡേയ്സിൽ ഒരു ദിവസം ഞാനാണെങ്കിൽ പിറ്റേ ദിവസം ചെയ്യില്ല അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും ഞാനാണ് അങ്ങനെ ആൾട്ടർനേറ്റ് ഡേയ്സിൽ വീഡിയോസ് ഇടാനാണ് അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഈ വീഡിയോൻ്റെ കണ്ടിന്യൂറ്റി യാത്രയുടെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഷാമിൽ അരീക്കോട് അവൻ്റെ ചാനൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് നമ്മുടെ എൻറ്റയർ ട്രിപ്പിൻ്റെ എല്ലാ വിഷ്വൽസും അടങ്ങിയിട്ടുള്ള ക്ലിപ്പ് ഷാമിലിൻ്റെ ചാനലിലുണ്ടാവും അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു ബേർഡൻ പോലെയാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത് കാരണം എല്ലാവരും പറഞ്ഞു ഡെയിലി വീഡിയോസ് ചെയ്യാം പക്ഷേ എല്ലാത്തിനും ഒരേ കണ്ടന്റ് വരുമ്പോൾ ഒരു ആവർത്തന വിരസത ഉണ്ടാകും അപ്പോൾ ശരിക്കും എനിക്ക് ഞങ്ങളെ യാത്ര ആസ്വദിക്കാൻ പറ്റാത്തൊരു ടൈപ്പ് ഓഫ് ബിസി ആയി പോവാണ് ഞങ്ങൾക്ക് കുറേ ആളുകൾ വിളിക്കുന്നത് എടുക്കാൻ പറ്റുന്നില്ല രണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം ഷാമിലടക്കം മൂന്നെണ്ണം ചെയ്യണം സോ ഒരു ടഫ് ടാസ്ക്കാണ് ഒരു ടഫ് സിറ്റുവേഷൻ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ആൾട്ടർനേറ്റ് ഡേയ്സിൽ വീഡിയോ ഇടുമ്പോൾ രണ്ടിലൊരാൾക്ക് എല്ലാ ദിവസവും ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റും ബാക്കി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല എന്നാലും നിങ്ങളെല്ലാ സപ്പോർട്ടും വേണം ഞങ്ങളെ മൂന്നാളെ ചാനലും ഷാമിൽ അരീക്കോട് വ്ലോഗ്സ് നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പം യാത്രയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ലല്ലോ അപ്പം നമുക്ക് വരുന്നതൊക്കെ ഇങ്ങനെ വരുന്നോട് വെച്ച് കാണാം എന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്തായാലും എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പിന്നെ എന്താ വെച്ചാൽ കുറച്ച് ആളുകൾ പറഞ്ഞു എന്നാൽ പുതിയൊരു ക്യാമറ വാങ്ങിക്കൂടെ എന്നൊരു സെലക്ട് സെലക്റ്റഡായിട്ട് ചെയ്തുകൂടെ എന്നുള്ളത് അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചങ്ക് നമ്മളെ മെയിൻ നമ്മളെ ബോസ് സ്റ്റാലിക്ക പറഞ്ഞു പർപ്പനായിട്ട് വേറൊരു ക്യാമറ നമുക്ക് വാങ്ങിയാലോ എന്നുള്ളൊരു കാര്യം അപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊരു ക്യാമറ വാങ്ങാം എന്നുള്ളത് നമുക്കിപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു കാര്യം നോക്കട്ടെ ഇത് ഇതൊന്ന് നോക്കട്ടെ ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പൊ നിങ്ങളെല്ലാരും റെസ്പോൺസ് എന്താണോ അതിനനുസരിച്ച് നമ്മളൊരു നല്ലൊരു തീരുമാനത്തിലെത്തി നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാണ് അപ്പൊ സ്റ്റാലിക്ക പറഞ്ഞു ഇപ്പൊ വേണമെങ്കിൽ നമുക്കൊരു ക്യാമറ ഒപ്പിക്കാൻ നോക്കാന്നില്ല പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് നോക്കിയിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ അതിനെ പറ്റി ഇൻഷാല്ലാ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഫസ്റ്റ് എന്താ പൈസ കൊണ്ടൊരു ക്യാമറ വാങ്ങണം എന്നൊക്കെയാണ് ഞങ്ങളൊരു പ്ലാന് ഇൻഷാല്ല എന്താവുന്നൊന്നും അറിഞ്ഞൂടാ അപ്പൊ എന്തായാലും ലാസ്റ്റ് നമ്മൾ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാല് ഒരു ദിവസം സഹലാബർക്കർ ചാനലിൽ വീഡിയോ ഉണ്ടാവും പിറ്റത്തെ വീഡിയോ ടിപ്പിക്കൽ സൈക്കോ ഉണ്ടാവും അതുപോലെ തന്നെ ഷാമിൽ അരീക്കോട് വ്ലോഗ്സിൽ എല്ലാ ദിവസത്തെ വീഡിയോയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും കാര്യങ്ങൾ പിന്നെ എല്ലാവരും മെയിൻ ആയിട്ട് പറയുന്നത് പരപ്പിന് ഈ ഒരൊറ്റ ശാല ഉള്ളൂ എന്നുള്ളൊരു പ്രശ്നമാണ് രണ്ടാമതായിട്ട് പറയുന്നത് അത് നമ്മൾ ഇപ്പോഴത്തെ പരിഹരിക്കാൻ നോക്കുന്നതാണ്
എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇത് എനിക്കിത് ഭയങ്കര കംഫേർട്ടാണ്. എനിക്കിത് യാത്രയിലല്ല, നമ്മൾക്ക് എപ്പോഴും ഷോളിന്റെ കാര്യം നോക്കാൻ പറ്റില്ല. അപ്പൊ എനിക്കിത് ചുറ്റിവിടെ വെച്ചാൽ ഞാൻ ഭയങ്കര കംഫേർട്ട്. അപ്പൊ നമ്മള് അലക്കിടുന്ന് ഉണങ്ങുന്ന നമ്മൾ പിന്നെ എടുത്തിട്ട് വേറൊരു ഷാള് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഡ്രസ്സ് നമുക്ക് എന്താ കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ, സൈക്കിളിലല്ലേ. അപ്പൊ എന്തായാലും നമ്മള് വേറൊരു ഷാള് എടുക്കുന്നതായിരിക്കും. ഈ കാര്യം കൂടെ നമ്മൾ അറിയാം. ഞങ്ങളെ മൂന്നാളെ ചാനലിന്റെ ലിങ്കും ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്നവരൊക്കെ ഞങ്ങളൊന്ന് പരിപാടി ഗംഭീരന്നാണല്ലോ. അതേപോലെ കൂടുമ്പോ സ്വാഭാവികമായിട്ടും നമ്മള് ഹാപ്പിയാണ്. പിന്നെ ഞങ്ങളൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ, ഭയങ്കര സപ്പോർട്ടാണ് എല്ലാരും ഭാഗത്തുനിന്നുള്ളത്. പിന്നെ നമ്മളൊരു യാത്രയിലായതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അതിന്റെ ഔട്ട് പോലും ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കാണാൻ പ്രശ്നങ്ങൾ റെഡി. ഒറ്റയടിക്ക് മ്യൂസിക് കൊടുക്കുന്നു, കട്ടുകൾ ഇടുന്നു, ഒറ്റയടിക്ക് വാട്ടർ മാർക്ക് കൊടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് സാധാരണ ഉണ്ടാകുന്നത്. അതെ, മ്യൂസിക് കൂടുന്നു സംസാരം കേൾക്കുന്നത്, അല്ലെങ്കിൽ മ്യൂസിക് ഇല്ലാത്ത ഭാഗങ്ങൾ ചിലപ്പോൾ ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നറിയാം. അതുപോലെ ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ഇതിന്റെ ഷോളിൻ്റെതാണെങ്കിലും ഞങ്ങൾ വീഡിയോന്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ മറ്റ് പലരും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഓല് യാത്രയിലല്ല ഇടോ, അതുകൊണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്തായാലും ഇതുവരെയുള്ള എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. ഇനി അങ്ങോട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. അതെ അതെ, എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും ഇനി അടിപൊളിയാക്കി ഇങ്ങനെ കാണാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നും നാളെ എന്റെ വീഡിയോ ഉണ്ടാവില്ല. കളിയാക്കല്ലേ. അപ്പൊ ഇന്ന് നാളെ എന്തെങ്കിലും വീഡിയോ ഉണ്ടാവില്ലോ. മീൻസ് ഒരു റിലാക്സ്ഡ് ഫീൽ ആണ്. അങ്ങനെ ആവുമ്പോ ഹരിപരായിട്ട് ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും ഉണ്ടാവില്ല, നാളത്തെ വീഡിയോ എന്തെങ്കിലും ഉണ്ടാവും, മറ്റന്നാളത്തെ വീഡിയോ ഷാനിക്ക് എന്തെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. എന്റെ ഇൻസ്റ്റഗ്രാം ഐഡി സഹല പരപ്പൻ, ഷാനിക്കിന്റെ ടിപ്പിക്കൽ ഷാമിലിന്റെ ഷാമിൽ അരീക്കോട് ബ്ലോഗ്സ്. ഇനി പേഴ്സണൽ ആയിട്ട് ആർക്കെങ്കിലും കമന്റ് ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാലോ അല്ലേ. പറയണെങ്കിലോ അപ്പൊ എന്തായാലും നമുക്ക് കാണാം. ബൈ ബൈ.